നമസ്കാരം. പോലൂരിലെ വീടിനുള്ളിൽ നിന്ന് തുടർച്ചയായി അജ്ഞാത ശബ്ദം കേൾക്കുന്നതിന് കാരണം ഭൗമപ്രതിഭാസമാകാമെന്ന വിദഗ്ധ സംഘം. ഭൂമിക്കടിയിലെ മർദ്ദവ്യത്യാസമാകാം ശബ്ദത്തിന് കാരണമെന്നാണ് ചൂണ്ടിക്കാണിക്കപ്പെടുന്നത്. അജ്ഞാത ശബ്ദം സംബന്ധിച്ച് സ്ഥലത്തെത്തി സംഘം പരിശോധന നടത്തി. ആശങ്കപ്പെടേണ്ട സാഹചര്യമില്ലെന്ന് സംഘം പറഞ്ഞു. സ്ഥലത്ത് നാഷണൽ സെന്റർ ഫോർ എർത്ത് സയൻസ് സ്റ്റഡീസിന്റെ സഹായത്തോടെ ഭൗമശാസ്ത്ര പഠനം നടത്തുകയായിരുന്നു. വീട് നിൽക്കുന്ന പറമ്പിലേക്ക് വിവിധ ഭാഗങ്ങളിൽ നിന്ന് ഒഴുകിയെത്തുന്ന വെള്ളം തറയ്ക്ക് അടിയിലേക്ക് ഒളിച്ചിറങ്ങുന്നുണ്ട്. ഭൂമിക്കടിയിലൂടെ വെള്ളം ഒഴുകുകയും മണ്ണൊലിപ്പ് ഉണ്ടാവുകയും ചെയ്യുന്നത് ശബ്ദത്തിന് കാരണമാവാം എന്നാണ് നിഗമനം. വെള്ളിയാഴ്ച രാവിലെയും സംഘം വീട്ടിലെത്തി പരിശോധിച്ച ശേഷം കണ്ടെത്തലുകൾ ദുരന്ത നിവാരണ അതോറിറ്റിക്ക് സമർപ്പിച്ചു. ഉരുൾപൊട്ടൽ സാധ്യതയുള്ള സ്ഥലത്താണോ വീടിന്റെ നിർമ്മാണം എന്നും പരിശോധിച്ചു. ഭൗമശാസ്ത്രജ്ഞൻ ജി ശങ്കറിന്റെ നേതൃത്വത്തിലുള്ള സംഘമാണ് വീട്ടിലെത്തി പരിശോധന നടത്തിയത്. സ്ഥലം MLA വനംവകുപ്പ് മന്ത്രിയുമായ AK ശശീന്ദ്രന്റെ നിർദ്ദേശത്തെ തുടർന്നാണ് റവന്യൂ മന്ത്രി വിദഗ്ധ സംഘത്തെ അയച്ചത്. സംസ്ഥാന എമർജൻസി ഓപ്പറേഷൻ സെന്ററിലെ ഹസാർഡ് ആൻഡ് റിസ്ക് അനലിസ്റ്റ് പ്രദീപ് GS, ജിയോളജി ഹസാർഡ് അനലിസ്റ്റ് അജിൻ RS എന്നിവരും സംഘത്തിലുണ്ടായിരുന്നു. മുഴക്കത്തിന്റെ കാരണം കണ്ടെത്താൻ കൂടുതൽ സർവേ ആവശ്യമാണെന്ന് അവർ പറയുന്നു. വീട് നിൽക്കുന്ന ഭൂമിക്കടിയിലെ പാറക്കെട്ടുകൾക്കിടയിൽ നിന്നും പുറത്തുവിടുന്ന മർദ്ദം, ഖനനം തുടങ്ങിയവയാണ് ശബ്ദം കേൾക്കാനുള്ള മറ്റ് കാരണങ്ങളായി കണക്കാക്കുന്നത്. എന്നാൽ പ്രദേശത്തിന്റെ 2 കിലോമീറ്റർ ചുറ്റളവിൽ ക്വാറികളില്ലെന്ന് കണ്ടെത്തിയിട്ടുണ്ട്. പോലൂർ ക്ഷേത്രത്തിന് സമീപം തെക്കേമാരത്ത് ബിജുവിന്റെ വീട്ടിലാണ് 2 ആഴ്ചയിൽ അധികമായി മുഴക്കം കേൾക്കുന്നത്. ഫയർഫോഴ്സും ജിയോളജി ഉദ്യോഗസ്ഥനും പരിശോധന നടത്തിയിരുന്നു. പോലൂർ കോണോട്ട് തെക്കേമാരത്ത് ബിജുവും കുടുംബവും 2-ാം നില നിർമ്മിച്ചതിന് പിന്നാലെ അടുത്തിടെയാണ് വീടിനുള്ളിൽ ചില അജ്ഞാത ശബ്ദങ്ങൾ കേൾക്കാൻ തുടങ്ങിയത്. ആദ്യം തോന്നലാവുമെന്ന് കരുതിയെങ്കിലും പിന്നീട് ശബ്ദം കേൾക്കുന്നത് തോന്നലല്ലെന്ന് വ്യക്തമായി. പരിസരത്തുള്ള മറ്റു വീടുകളിൽ ഇത്തരം പ്രതിഭാസമൊന്നും അനുഭവപ്പെടാതിരുന്നതോടെ കുടുംബം ആശങ്കയിലാവുകയായിരുന്നു. താഴത്തെ നിലയിൽ നിൽക്കുമ്പോൾ മുകളിലെ നിലയിൽ നിന്നും മുകളിലെ നിലയിലെത്തുമ്പോൾ താഴത്തെ നിലയിൽ നിന്നുമാണ് അജ്ഞാത ശബ്ദം കേൾക്കുന്നത്. ഹാളിൽ പാത്രത്തിനുള്ളിൽ വെള്ളം നിറച്ചു വെച്ചപ്പോൾ പുറത്തേക്ക് ഒഴുകുന്ന അവസ്ഥ കൂടിയായതോടെ ഭീതി പ്രദേശത്തെങ്ങും പരന്നു. 5 വർഷം മുൻപ് നിർമ്മിച്ച വീടിന് 6 മാസം മുൻപാണ് മേൽനില പണിഞ്ഞത്. ജിയോളജി വിഭാഗം ഉദ്യോഗസ്ഥരും മണ്ണ് സംരക്ഷണ ഉദ്യോഗസ്ഥരും അഗ്നിശമന സേനാംഗങ്ങളും പരിശോധിച്ചെങ്കിലും ശബ്ദം കേട്ടതല്ലാതെ പ്രശ്നം എന്താണെന്ന് കൃത്യമായി കണ്ടെത്തിയിരുന്നില്ല. ഒരു വീട്ടിൽ മാത്രമായി അനുഭവപ്പെടുന്നതിനാൽ ഭൂകമ്പ സാധ്യതകൾ വിദഗ്ധർ തള്ളിക്കളയുകയാണ്. മണ്ണോ പാറയോ നീക്കം ചെയ്ത ശേഷം പിന്നീട് മണ്ണ് നിറച്ച പ്രദേശമാണെങ്കിൽ ചെളിയിൽ നിന്ന് വായുവിനെ പുറം തള്ളുമ്പോൾ ഇത്തരം ശബ്ദം കേൾക്കാനുള്ള സാധ്യതയുണ്ടെന്നാണ് ജിയോളജി വിഭാഗ വിദഗ്ധർ വിലയിരുത്തിയിരുന്നത്. വെബ് ഡെസ്ക്, തത്വമയി ന്യൂസ്.